എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യുന്നത് ബിഗ് ബോസ് S3 മലയാളം ഡേ 44 എന്നുള്ള കാര്യങ്ങളാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വീക്കിലി ടാസ്ക് ആയിരുന്നു, അതായത് ലക്ഷറി ബജറ്റിന് ഭാഗമായിട്ടുള്ളത്. വീക്കിലി ടാസ്കിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ മെയിനായിട്ട് കുറേ തുണിയും അതേമാതിരി സോപ്പ് അങ്ങനെയുള്ളതെല്ലാം വെള്ളം എല്ലാം കൊടുക്കും. അത് മാക്സിമം തുണി എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി വാഷ് ചെയ്ത് അയേൺ ചെയ്തിട്ട് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടിലും ഓരോ ക്വാളിറ്റി കൺട്രോളറിന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്നിൽ നോബി, ഒന്നിൽ സന്ധ്യയാണ്. നോബി എന്തായാലും വലിയ രീതിക്ക് ആക്റ്റീവ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നോബിനെ ആ രീതിക്ക് പ്രൊമോട്ട് ചെയ്തെന്ന് വേണമെങ്കിൽ നമുക്കൊക്കെ തോന്നിയതാണ്. ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു, നല്ല ഫണ്ണായിട്ട് കൊണ്ടുപോകേണ്ട ഒരു ടാസ്ക് തന്നെയായിരുന്നു. പക്ഷേ അതിനെ അവർ പേഴ്സണൽ വെഞ്ചൻസ് ആണ് എല്ലാവരുടെയും ഉണ്ടായിരുന്നത്. എല്ലാവരും തമ്മിൽ അടി, ആരും തമ്മിൽ ഇനി അടിയില്ലാത്തില്ല. ഫിറോസും സായും അടി, റംസാനും കിടലം ഫിറോസും അടി, അങ്ങനെ എല്ലാവരുമായിട്ട് ഭാഗ്യലക്ഷ്മി സന്ധി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിനാണ്. വലിയ രീതിക്ക് പറയണമെന്നില്ല, എപ്പിസോഡ് ഫുള്ള് ഈ തമ്മിൽ തല്ല് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നി. വെറുതെ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ഉന്തി തള്ളി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വെറുതെ ഫൈറ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു ഒരു സ്പോർട്സ് ആവുന്ന സമയത്ത് ഉന്തും തള്ളും എല്ലാം ഉണ്ടാവും. അത് അത് കഴിയുന്ന വരെ അത് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കുക എന്നല്ലാണ്. ഈ ഗെയിമിൻ്റെ ഇടയിൽ ഈ ഇങ്ങനെ സംസാരിക്കുന്നത് വളരെ മോശമാണ്. അപ്പോൾ ഇതിപ്പോൾ റംസാനെയും അതേമാതിരി കിടലും ഫിറോസിനെയും ബിഗ് ബോസ് ഒരിക്കൽ വിളിച്ച് വാൻ ചെയ്യണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അവർ തമ്മിൽ ആർഗ്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എല്ലാ പേഴ്സണലും. ഇങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളത്തോടെ ഈ ടാസ്ക് ചിലപ്പോൾ അവസാനിപ്പിക്കാനുള്ള ചാൻസിന് മുമ്പ് നിർത്തിയ പോലെ ചിലപ്പോൾ ഈ ടാസ്ക് നിർത്താൻ ചാൻസ് ഉണ്ട്. ഇന്നലെ പോയ പോലെയാണ് ഇനിയും പോകണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ അറിയില്ല വരും ദിവസങ്ങളിൽ അവർ എങ്ങനെ ഏത് രീതിയിൽ കളിക്കുന്നുള്ളത് അറിയില്ല. പിന്നെ BB+ ആയിരുന്നു. BB+ മറ്റേ ഒരു ദിവസം നടന്നിട്ടുള്ള മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. മീറ്റിംഗിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വലിയ രീതിക്ക് സംസാരിക്കുന്നില്ല. എല്ലാവരും സായിനെ ടാർഗറ്റ് ചെയ്യേണ്ടായിരുന്നു. സായി മുമ്പ് ഇങ്ങനെയായിരുന്നില്ല, ക്യാപ്റ്റനായപ്പോൾ വെറുതെ ഇരിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സായിനെ ഒരുപാട് ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു. സായി അതിനൊക്കെ പേഴ്സണലി തന്നെ പറഞ്ഞു, ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞൊരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത്. വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സായി അതിൻ്റെ ഇടയിൽ ഒരു ഭാഗ്യലക്ഷ്മിയാണ് അതിൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സായിൻ്റെ തലയ്ക്കായി. ഭാഗ്യലക്ഷ്മി പറയണ്ടായിരുന്നു മുമ്പത്തെ ക്യാപ്റ്റനെ പോലെ അല്ല സായി എന്ന് പറഞ്ഞു. അതന്നെയാണ് സായി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. കിടലം ഫിറോസിനെ പോലെ അല്ല സായി, വ്യത്യാസമുണ്ട് പറഞ്ഞു. അത് കിടലം ഫിറോസിനെ പ്രൊവോക്ക് ചെയ്ത് പോലെ തോന്നി. അതൊരു ആർഗ്യുമെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ സന്ധ്യ ഫുഡ് ഉണ്ടാക്കുന്നതിന് ആരും അപ്രിസിയേറ്റ് ചെയ്യുന്നില്ല, അതായത് ആരും അവളിനെ അഭിനന്ദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു രീതിക്ക് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു. അടോണി അതിനെ കറക്റ്റായിട്ട് പറഞ്ഞു, സന്ധ്യ നീ ഒറ്റയ്ക്കല്ല ഉണ്ടാക്കുന്നത്, എല്ലാവരും അവരവർ എല്ലാവരും അവരവരുടെ പാർട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ട് തന്നെ ഒരു ഡിഷ് ഉണ്ടാവണം, റെസിപ്പി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് മാത്രം ഒരു അപ്രിസിയേഷനോ കാര്യങ്ങളോ കൊടുക്കാൻ സാധിക്കില്ല. ചെയ്യണേ എല്ലാവർക്കും ചെയ്യണം എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞു. അത് സന്ധ്യയ്ക്ക് വലിയ രീതിക്ക് അക്സെപ്റ്റബിളായിട്ട് തോന്നിയില്ല. എല്ലാവരും ഇപ്പോൾ പേഴ്സണൽ വെഞ്ചൻസ് ആണ്, ഗ്യാപ്പ് കിട്ടി അടിക്കാനുള്ള ലെവലിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഇപ്പോൾ വെളിയിലാണെങ്കിൽ ചിലപ്പോൾ കുറേ പേര് തല്ലി തല പൊളിച്ചിട്ടുണ്ടാവും തോന്നുന്നു. അത്രയ്ക്ക് ദേഷ്യമാണ്, അത്രയ്ക്ക് പേഴ്സണൽ വെഞ്ചൻസ് ആണ് എല്ലാവരുടെ അടുത്തും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കമൻറ്റ് ചെയ്ത് മാത്രം പറഞ്ഞിട്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.